ഹായ് ഫ്രണ്ട്സ്, കറി ഉണ്ടാക്കുന്നതിനായി എടുത്തിട്ടുള്ള പച്ചക്കറികൾ ഇവയാണ്. ഒരു കഷ്ണം ചേന, കുറച്ച് പച്ചപ്പയർ, ഒരു തക്കാളി, രണ്ട് ഉരുളക്കിഴങ്ങ്, കുറച്ച് കായ, മൂന്ന് മുരിങ്ങയ്ക്ക. ഇവയെല്ലാം ഇതുപോലെ നീളത്തിൽ മുറിച്ചെടുക്കാം. എല്ലാം മുറിച്ച് വെച്ചിട്ടുണ്ട്. അടുത്തതായി കറിയിലേക്ക് ആവശ്യമായി കുറച്ച് തൈര് എടുത്തു വയ്ക്കണം. ഇനി ഒരു മുറി തേങ്ങ ചിരകിയത്, കുറച്ച് ഉള്ളി, കുറച്ച് ചെറുജീരകം, മൂന്ന് പച്ചമുളക്, കുറച്ച് വേപ്പില എന്നിവ ചേർത്ത് ചതച്ചെടുക്കണം. അതിനായി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അടുത്തതായി പാൻ സ്റ്റൗവിൽ വെച്ച് അതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം മുറിച്ച് വെച്ച കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യമായി അല്പം മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് മിക്സ് ചെയ്യാം. നന്നായി ഇളക്കിയ ശേഷം ഇത് മൂടി വെച്ച് വേവിക്കാം. പത്ത് മിനിറ്റിന് ശേഷം ഇത് വെന്തു വന്നിട്ടുണ്ട്. ഇത് ഇളക്കിയ ശേഷം തക്കാളി ആഡ് ചെയ്യാം. മുറിച്ച് വെച്ചിരിക്കുന്ന മുരിങ്ങയ്ക്കയും ചേർത്ത് കൊടുക്കണം. വീണ്ടും മൂടി വെച്ച് വേവിക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. മൂടി വെച്ച് വേവിക്കാം. വെന്തു വന്നിട്ടുണ്ട്. ഇത് ഇളക്കി യോജിപ്പിച്ച ശേഷം ഇതിലേക്ക് തൈര് ആഡ് ചെയ്യാം. വീണ്ടും ഇത് മിക്സ് ചെയ്യാം. അതിനുശേഷം ഇത് പാകമാവുമ്പോൾ ഇതിലേക്ക് ചതച്ച് വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കണം. നന്നായി ഇളക്കി യോജിപ്പിക്കണം. അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും ആഡ് ചെയ്യാം. ഇനി അടുത്തതായി കറിക്ക് ടേസ്റ്റിന് വേണ്ടി ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കണം. കറി തയ്യാറായിട്ടുണ്ട്. മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എളുപ്പത്തിൽ തയ്യാറാക്കാം.